നമസ്കാരം. പിണറായി വിജയൻ ഭരിക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് ദിവസങ്ങളായി വൈറലാണ്. ആ പോലീസുകാരോട് ചോദിക്കാനുള്ളത് ഇത്ര മാത്രം, എന്താ നിങ്ങൾ വളിവിടില്ലേ? വളിവിടുന്നത് സമയവും കാലവും നോക്കിയാണോ? നിങ്ങൾ വിടുന്ന വളിക്ക് എന്താ പെർഫ്യൂമിന്റെ സുഗന്ധമാണോ ഉള്ളത്? നിസ്സാരമായി നമ്മളെല്ലാവരും വിട്ടുകളയുന്ന ഒരു സാധനം, അത് ആ ചെറുപ്പക്കാരൻ വിട്ടപ്പോൾ കേരള പോലീസിന് ഒട്ടും സഹിച്ചില്ല എന്ന് തന്നെ പറയാം. ഈ വാർത്ത കാണുമ്പോൾ ജനം മൂക്കത്ത് വിരൽ വെച്ചു പോകും. പിണറായി വിജയന്റെ വായിൽ പഴം തിരികി വച്ചിരിക്കുകയാണോ? പോലീസുകാരുടെ ഈ ക്രൂരത പിണറായി വിജയൻ അറിഞ്ഞില്ലേ? നല്ല മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് ആ പോലീസുകാരെ പിരിച്ചുവിട്ടേനെ. ഈ സംഭവം നിസ്സാരമാണെന്ന് തള്ളിക്കളയാനാണ് ഭാവമെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷന് LDF അടപടലം മൂഞ്ചു. പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഭരണാധികാരിയാണോ നിങ്ങൾ? ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളെ വെറുതെ തല്ലിച്ചതിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്ക് എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നു? ആ ചെറുപ്പക്കാരനെ വളിവിട്ടതിന്റെ പേരിൽ തല്ലിച്ചതച്ച പോലീസുകാരുടെ ചന്തി അതേ രീതിയിൽ തല്ലി പൊളിക്കുകയാണ് വേണ്ടത്. കേരളത്തിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ജനങ്ങൾ ഇനി അത് തന്നെ ചെയ്യും. പോലീസുകാരിലെ ഇത്തരം ക്രിമിനലുകൾക്ക്, ഗുണ്ടകൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കാനും വരുതിയിൽ നിർത്താനും ഭരണകൂടത്തിനോ കോടതിക്കോ കഴിയുന്നില്ലെങ്കിൽ ജനങ്ങൾ എല്ലാ നിയമങ്ങളും അങ്ങ് മറക്കും. ജനങ്ങൾ കൂട്ടത്തോടിറങ്ങി പോലീസുകാരെ അങ്ങ് പൊങ്കാലയിടും. അത്ര തന്നെ. അല്ല, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇനി ജനങ്ങൾ വഴിവിടുന്നതിന് ഫൈൻ ഈടാക്കാൻ വല്ല തീരുമാനം ആഭ്യന്തര വകുപ്പിനുണ്ടോ? എന്തായാലും ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ വഴിയോര കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന റിയാസിനാണ് പോലീസുകാരുടെ ക്രൂരമർദ്ദനമുണ്ടായത്. നേരെവണ്ണം അയാൾക്കൊന്ന് ഇരിക്കുവാനോ കിടക്കുവാനോ ടോയ്ലറ്റിൽ പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാക്കി. അല്ല പോലീസുകാരെ, നിങ്ങളെ കളിയാക്കിക്കൊണ്ടല്ല അയാൾ ആ സാധനം അങ്ങ് വിട്ടുപോയത്. വേണമെങ്കിൽ നിങ്ങൾക്കതിന്റെ ബയോളജി കൂടി പഠിപ്പിച്ചു തരാം. എല്ലാ ജന്തുജാലങ്ങളും മലാശയത്തിലൂടെ പുറന്തള്ളുന്ന ദഹന പ്രക്രിയയിലെ വാതകങ്ങളുടെ മിശ്രിതമാണ് അധോവായു. പച്ചമലയാളത്തിൽ വഴി എന്ന് പറയും. ഇതിൽ ഭക്ഷണം കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴോ ഉള്ളിൽപ്പെടുന്നതോ രക്തത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നതോ ഭക്ഷണം ദഹിക്കുമ്പോൾ പുറത്തു വരുന്നതോ ആയിരിക്കാം. നിങ്ങൾ വന്ന സമയത്ത് ആ യുവാവ് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളെയാണ് നിങ്ങൾ വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചത്. ഇത്രയധികം മർദ്ദിക്കുവാൻ അയാൾ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്തായാലും പുനലൂർ നഗരത്തിന് ഒരു പുതിയ പേര് കിട്ടി, വഴിമുക്ക്. പിന്നെ ചരിത്ര താളുകളിൽ കേരള പോലീസിന്റേതായി ഒരു പൊന്തൂവൽ കൂടി. വളിയുടെ പേരിൽ ക്രൂരമായി മർദ്ദിച്ചു എന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. ജനങ്ങൾ ഇനി കേരളം വിട്ടു പോകണം.